എനിക്ക് അടുത്ത ജന്മത്തിൽ പൂണോലിട്ട ബ്രാഹ്മണനായി ജനിക്കണം. നമ്മുടെ ദുരന്തം ഗോപി ഒരിക്കൽ പറഞ്ഞതാ. എനിക്ക് ശബരിമല താന്ത്രിയായി ജനിക്കണം പിന്നെ പറഞ്ഞതാ. എന്തിനാ സുരേഷ് ഗോപി ഏട്ടാ കെട്ടിപ്പിടിക്കാൻ? അയ്യോ ആരെ? സ്വാമി അയ്യപ്പന്. ഓ അങ്ങനെ, ശരി നടക്കട്ടല്ലേ. തൃശ്ശൂരി എടുക്കുന്നതിലും ഭേദം അത് തന്നെ. അയ്യപ്പൻ മാത്രം സഹിച്ചാൽ മതിയല്ലോ അങ്ങനെ കരുതി സമാധാനിച്ചിരിക്കുമ്പോഴാണ് മൂപ്പര് വീണ്ടും ആഗ്രഹമാക്കിയത്. ഇപ്പൊ പറയുന്നു അടുത്ത ജന്മത്തിൽ പെണ്ണായി ജനിക്കണം. ആ ബെസ്റ്റ്, ശബരിമല തന്ത്രിയും പെണ്ണും നല്ല കോമ്പിനേഷൻ. ആ രാഹുലീശ്വർ കേൾക്കണ്ട, യുവതികളെ കണ്ടാൽ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനെ പ്രശ്നമാണെന്ന് സുരേഷ് ഗോപിക്ക് അറിയില്ലായിരിക്കും. യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കുന്ന കാര്യത്തിൽ ആകെ ഹാലളകി നിൽക്കുക ആ കൂട്ടരുത്. സംഘപരിവാർ അടുത്ത ജന്മത്തിൽ ശബരിമല തന്ത്രിയും പെണ്ണുമാവണം എന്നൊക്കെ ആഗ്രഹിച്ച എൻ്റെ പൊന്നെണ്ണ പണി പാളും. ബോധമില്ലാത്ത വർഗമാ, അതിലേറെ ബോധമില്ലാത്ത ഒരാളെ പറയുന്നത്. എടുത്തിട്ട് പഞ്ഞിക്കിടുക ആറ്റുകൾ. അണ്ണ ഈ രണ്ടാഗ്രഹം കൂടി ഒന്നിച്ച് കൊണ്ടുപോവല്ലേ അണ്ണ, നമുക്ക് രണ്ടാമത്തേൽ പിടിക്കാം, പെണ്ണായി ജനിക്കാം, അതങ്ങ് ഉറപ്പിക്കാം. അതാവുമ്പോൾ പ്രസവാവധി ഉണ്ടാവുമല്ലോ, ആ സമയത്തെങ്കിലും നാട്ടുകാർക്ക് അല്പം സമാധാനം കിട്ടുമല്ലോ അല്ലേ? സംഘികൾ പൊതുവിൽ ദുരന്തങ്ങൾ തന്നെയാണ്, അക്കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ സുരേഷ് ഗോപി ഒരു ഭൂലോക ദുരന്തമാണെന്ന് സ്വയം തെളിയിക്കാനുള്ള മത്സരത്തിലാണ്. പുതിയ സിനിമയുടെ പ്രമോഷന്റെ സമയത്താണ് മൂപ്പരുടെ അടുത്ത ജന്മത്തിലെ ആഗ്രഹം മാറ്റിയത് പെണ്ണായി ജനിക്കണം എന്ന്. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ആഭരണം ധരിക്കാൻ. ഇതാണ് മൂപ്പരുടെ മറുപടി. ആ വാർത്ത കണ്ടോ, ഇങ്ങനെ അടുത്ത ജന്മത്തിൽ പെണ്ണായി ജനിക്കണം, കയ്യിലുള്ള ആഭരണങ്ങളൊക്കെ അണിയണം സുരേഷ് ഗോപി. കൊച്ചി അടുത്ത ജന്മത്തിൽ തനിക്ക് ഒരു പെണ്ണായി ജനിക്കണമെന്നാണ് ആഗ്രഹമെന്ന് നടൻ സുരേഷ് ഗോപി. പുതിയ ചിത്രമായ ഗരുഡന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നടന്ന ഇന്റർവ്യൂവിലാണ് താരം തന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചത്. തന്റെ കയ്യിലുള്ള മോതിരം മകളിൽ നിന്ന് അടിച്ചു മാറ്റിയതാണെന്നും കയ്യിൽ ഒരുപാട് ആഭരണങ്ങൾ ഉണ്ടെന്നും സുരേഷ് ഗോപി പറയുന്നു. ദുബായിൽ നിന്ന് വിമാനത്തിൽ വരുമ്പോൾ തന്റെ സീറ്റിന്റെ ഇടയിലേക്ക് മോതിരം വീണു. കുറച്ചു കഴിഞ്ഞ് ഒരാൾ അതെടുത്ത് തരികയും ചെയ്തു. പക്ഷേ അത്രയും നേരം വല്ലാത്ത വീർപ്പുമുട്ടലായിരുന്നു. അപ്പോൾ തീരുമാനിച്ചു ഈ മോതിരം ഇനി ലോക്കറിൽ സൂക്ഷിക്കുമെന്നും സുരേഷ് ഗോപി പറയുന്നു. ഈ ആഭരണങ്ങളൊക്കെ അണിയാൻ അടുത്ത ജന്മത്തിലെങ്കിലും പെണ്ണായി ജനിക്കാനാണ് ആഗ്രഹമെന്നും താരം പറയുന്നു. മകളുടെ കല്യാണത്തിന് വലിയൊരു മുത്തുമാല വാങ്ങിത്തരാമെന്ന് ഭാര്യ രാധിക പറഞ്ഞിട്ടുണ്ടെന്നും ചിലപ്പോൾ ആ സ്റ്റൈൽ പരീക്ഷിച്ചേക്കുമെന്നും സുരേഷ് ഗോപി പറയുന്നു. അടുത്ത ജന്മത്തിൽ സ്ത്രീയാവാനുള്ള റിഹേഴ്സലിന്റെ ഭാഗമാണോ എന്നറിയില്ല. കഴിഞ്ഞ ദിവസം തന്റെ മുന്നിൽ വന്നു നിന്ന മാധ്യമ പ്രവർത്തകയെ തഴുകി തലോടിയിട്ടാണ് മൂപ്പരുടെ കോപ്പിലെ മറുപടി. ചിന്താഗതി നമുക്ക് ഒലച്ചു കൊടുത്തൂടെ? പറ്റും, നോക്കട്ടെ മോളെ, ഒന്ന് കാത്തിരിക്കട്ടെ കേട്ടാ, എല്ലാരും ഒന്ന് കാത്തിരിക്കട്ടെ കേട്ടാ. മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത ഒന്നുമില്ല. അല്ല കഴിഞ്ഞതല്ലല്ലോ നടക്കുന്നത്, അങ്ങനെയാണെങ്കിൽ 2 വർഷം കണ്ടോ. ആ മാധ്യമ പ്രവർത്തക അത് ഇഷ്ടപ്പെടാതെ പുറകിലേക്ക് മാറുന്നതും വീണ്ടും അത് ആവർത്തിക്കുമ്പോൾ കൈ തട്ടി മാറ്റുന്നതും ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാം. എന്നിട്ടും കൂടെയുള്ള മാപ്രക്ക് ഒരു ചുക്കും പ്രതികരിക്കാനുണ്ടായില്ല. സുരേഷ് ഗോപിയുടെ സ്ഥാനത്ത് ഇടത് നേതാക്കളെ വേണ്ട, നേതാക്കളെ വേണ്ട, ഒരു സാധാ പ്രവർത്തകനെ നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ, എന്തായിരിക്കും അവസ്ഥ? എന്നാൽ ഈ ദുരന്ത ജന്മത്തോടുള്ള നമ്മുടെ മുഖ്യധാര മാപ്രകളുടെ സമീപനത്തെ കണക്കിന് കളിയാക്കുന്നുണ്ട് മുൻ ജഡ്ജിയും സോഷ്യൽ മീഡിയയിലെ താരവുമായ എസ് സുദീപ്. അതിങ്ങനെ, മീഡിയ ബണ്ണിലെ വനിതയെ തഴുകിയത് ന്യൂനപക്ഷത്തോടുള്ള സ്നേഹപ്രകടനം. മീഡിയ ബൺ അണ്ണൻ ഈ ജന്മത്തിലെ പെണ്ണാണ്. ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിനെ തഴുകിയാൽ തെറ്റെന്ത്? സൂചയ പാർവതി. പെണ്ണുങ്ങളെല്ലാം പയ്യന് അയ്യനെ പോലെ തഴുകിയുറക്കാം താരം ഉജ്ജ്വലൻ നമ്പ്യാർ. തഴുകൽ ഒരു കലയാണ്. താടിജി എന്നെ തഴുകിയപ്പോൾ ഞാൻ ആനന്ദത്തിൽ ആറാടി. മുകുന്ദൻ ഉണ്ണിജി. തഴുകൽ മിത്തല്ല കമ്മികളെ, മാധ്യമ പ്രവർത്തകരെ തഴുകൽ വേദകാലത്തേയുള്ളത്. ആഭാസം എന്നാൽ ഹാർഷഭാരത സംസ്കാരം എന്നറിയാത്ത അന്തങ്ങൾ. തഴുകൽ നിരീക്ഷകൻ പി എ നിക്കർ. 2 തവണ എത്തി വലിഞ്ഞ് ആഞ്ഞു തഴുകിയ പുണ്യപ്രവൃത്തിയിലും യുവതി ആ കൈയെടുത്ത് തഴുകി ഓമനിച്ചതിലും അശ്ലീലം മാത്രം കാണുന്ന കമ്മികളെ, നിനക്കൊക്കെ ഉളുപ്പില്ലേ? കേരളം ചോദിക്കുന്നു മറുനാടൻ മഞ്ഞക്കാരൻ. ആരും തഴുകാനില്ലാത്ത തഴുകലില്ലായ്മയുടെ നടുക്കയത്തിൽ കഴിഞ്ഞ യുവതിക്ക് കൈത്താങ്ങുമായി താരമെത്തുമ്പോൾ ചവർ സ്റ്റോറി ചർച്ച ചെയ്യുന്നു അങ്ങാടിപ്പാട്ടുകാരി. ഒരു പെണ്ണിനെ 2 തവണ എത്തി വലിഞ്ഞ് തഴുകാൻ പോലും പറ്റാത്ത ഇടമായി കേരളം മാറിക്കഴിഞ്ഞുവോ? വനം വി ജോൺ. തഴുകിയത് നായരാണോ ജാതി വക്കീൽ? മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.